നമ്മളെ കാണാൻ വഴിയുണ്ട്, കുറച്ച് വീഡിയോസ് ഒക്കെ നമ്മളെ വീഡിയോസും ചെയ്തിട്ടുണ്ട്, റീൽസ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. റിയാക്ഷൻ ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റിയാക്ഷനിലോട്ട് പോകാൻ നേരം. അതെ, പൃഥ്വിരാജ് ലാലേട്ടന്റെ ഒരു കോംബോയില് വരുന്ന ഒരു പൃഥ്വിരാജ് ചിത്രമാണ് ബ്രോ ഡാഡി. നമുക്ക് അതിന്റെ ടീസർ ഒന്ന് കണ്ടു നോക്കാം. സോ ടീസറിലേക്ക് പോവാം. കുറെ കാലത്തിന് ശേഷം കാണുന്നു. ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ പടത്തിലും ഉണ്ട് അല്ലേ, സ്റ്റൈലിഷ് ആയിട്ട് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ടല്ലോ ആരും. പക്ഷെ ഇതിനകത്ത് മനസ്സിലാത്തൊരു കാര്യം, ഇവന്റെ റോളും സൗബിന്റെ റോളും ഒന്നും മനസ്സിലാവാത്തൊരു റോളല്ലേ. അത് ലാസ്റ്റ് നമ്മളെ കല്യാൺ സെയിൽസ് ആണ് തോന്നുന്നു. ശരിക്കും ഈ ഒരു കൂട്ടുകെട്ടില് നമ്മൾ വേറൊരു പാട്ടാണ് എക്സ്പെക്ട് ചെയ്തത്. അതെ, നമ്മള് എമ്പുരാനാണ് ശരിക്കും എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ അതിന്റെ ഇടയിൽ ഒരു പടം ബ്രോഡാഡി. ഞാൻ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനത്തെ ഒരു ഇത് വരുന്നുള്ളത്. ഞാൻ ഇതിന്റെ കുറച്ച് നോട്ടിഫിക്കേഷൻ ഒക്കെ കണ്ടായിരുന്നു, ന്യൂസ് ഒക്കെ കണ്ടായിരുന്നു. അപ്പം ഇത് ഒ ടി ടിയിലോട്ടാ വരുന്നുള്ളത് കഴിഞ്ഞ മരക്കാർ ഇറങ്ങുന്ന സമയത്താണ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത്. ഇനി വരുന്നവർ രണ്ടു മൂന്ന് സിനിമകൾ ഒ ടി ടിയിൽ ഉണ്ടാവും, അതിലൊരു ചിത്രമാണ് ഈ ബ്രോഡാഡി എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലായിട്ടുള്ളത് രണ്ട് ഫാമിലിയാണെന്ന് മനസ്സിലായി. രണ്ട് ഫാമിലിയിലിടയിൽ നടക്കുന്ന കുറച്ച് രസകരമായ കാര്യങ്ങൾ ഒരു കോമഡി ടൈപ്പിലുള്ള ഒരു സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു മകൻ എന്നുള്ള രീതിയിലല്ലാണ്ട് എന്താ പറയാ, ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിലായിരിക്കാം ചിലപ്പോ. അതൊക്കെയാണ് മനസ്സിലാവുന്നത്. അച്ഛൻ മകൻ എന്ന് പറയുന്നതിന്റെ റിലേഷൻഷിപ്പ് ഒരു വേറെ ലെവലാണ് കാണിക്കുന്നത്. പിന്നെ ലാലു അലക്സ് നമ്മൾ കുറെ നാളായിട്ട് ഞാൻ എന്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന ഒരേ ഒരു ക്യാരക്ടറേ ഉള്ളൂ, ഇവിടെ സ്വർഗമാണ് സിനിമയിലുള്ള. അതിൽ നെഗറ്റീവായിട്ട് തകർത്തടിക്കായിരുന്നു, അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അതിന്റെ അകത്ത് ലാലേട്ടനെക്കാളും ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു ലാലു അലക്സിന്. സോ ലാലു അലക്സിന്റെ വൈഫാണ് കനിഹ വരുന്നത്. കനിഹ അവരുടെ രണ്ടോടെ മോളാണ് കല്യാണി. പഴയൊരു എന്തോ ലവ് സ്റ്റോറിയും ഉണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു പേരിലാന്ന് തോന്നുന്നു, ആ പേര് തന്നെ അന്നയും അന്നാമ്മയും ഉണ്ട് രണ്ട് പേരിലാണ്. മീനയുടെ പേര് അന്നാമ്മ എന്നാണ്, പിന്നെ എന്താ പറയാ കല്യാണിയുടെ പേര് അന്നാന്ന്. അപ്പൊ അതാണ് കാണിക്കുന്നത്. അപ്പൊ ചില മൂവീസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇതുപോലത്തെ ഒരു വെള്ളിമൂങ്ങ ഒരു എഫക്ട് അടിച്ചു എനിക്ക് കണ്ടപ്പോ. പിന്നെ ഉണ്ണിമുഖന്തന്നെ കാണിച്ചു, അതെന്താ ഉണ്ണിമുഖന്തന്റെ റോൾ ഒന്നും മനസ്സിലായില്ല. അതുപോലെ സൗബിന്റെ റോൾ മനസ്സിലായില്ല. ജഗദീഷ് ഒരു ഫാമിലി ഡോക്ടർ ആണെന്ന് മനസ്സിലായി ഏകദേശം ആവാം. പിന്നെ ഈ പടം ഇപ്പോൾ ടീസറാണ് കാണിച്ചിരിക്കുന്നത്, ഇതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ട്രെയിലർ. എനിക്കൊരു ചെറിയ ഡൗട്ട് ഉള്ളത്, സൗബിന്റെ റോള് ചിലപ്പോ ഒരു അഡ്വക്കേറ്റോ അങ്ങനെ ആരെങ്കിലും ആവാനുള്ള ഒരു സാധ്യത. ഹാപ്പി ടീസർ കാണുമ്പോ അങ്ങനെ വലിയ ചിന്തിക്കാനൊന്നുമില്ല, സിമ്പിൾ ആണ്, ഭയങ്കര സിമ്പിൾ ആണ്. പിന്നെ കുറെ റിയലിസ്റ്റിക് പടങ്ങൾ നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു എന്റർടൈനർ നല്ല രീതിയിലൊരു കാണാന്നുള്ളത് നമുക്കും ഒരു കണ്ണിനൊരു കുളിർമയായിരിക്കും. കുറേ അങ്ങനെ നീട്ടി വലിച്ച് കഥ ടീസറിലായാലും ഒന്നും അധികം പറഞ്ഞിട്ടില്ല, സിമ്പിൾ ആണ്, എല്ലാം മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ്. ഒരു ഒ ടി ടിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ഫാമിലി ആയിട്ട് കാണാൻ പറ്റും. ഹോട്ട്സ്റ്റാറിലാണ് ഫാമിലി ആയിട്ട് എല്ലാവർക്കും വീട്ടിലിരുന്ന് തന്നെ കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു പാടായിരിക്കും തോന്നുന്നു. അതെ അതെ, എന്തായാലും ഗംഭീരായിരിക്കും. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേരാണ്, പേര് എന്ന് വെച്ചാൽ ഒരു മമ്മൂട്ടി ടച്ച് അടിച്ചിട്ടില്ലേ, ഒരു പേര്. അപ്പൊ അത് കുടുംബ പേരും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു പേര്, ഒരു സ്റ്റൈലിഷ് പേരാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നിയ കേട്ടോ. സോ എന്തായാലും നല്ലൊരു സ്റ്റൈലിഷ് പടം തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് എന്തായാലും അപ്പോ വേറൊരു റിയാക്ഷൻ ആയിട്ട് ടോക്ക് ആയിരിക്കും നമ്മൾ പിന്നെ വരുന്നത്. ഏത് വീഡിയോ എന്ന് പറയാൻ പറ്റില്ല, അടുത്തത് ഇപ്പൊ റിയാക്ഷൻ ആവാം, ടോക്ക് ആവാം. സോ എന്തായാലും നമ്മള് സോ
അടുത്ത് തന്നെ കാണാം. അടുത്ത് തന്നെ കാണുന്നവരേക്കും ബൈ ബൈ.